കാരശ്ശേരി ഭരണസമിതി യോഗത്തിലുണ്ടായ സംഭവ വികാസങ്ങളിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗ് നിലപാട് കാരശ്ശേരിയിൽ നിരവധി വികസനങ്ങൾക്ക് സഹായം നൽകിയ ഉമ്മൻചാണ്ടിയോടുള്ള നീതികേടാണെന്ന് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലെ ഇടതുപക്ഷത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും മെമ്പർമാരുടെ നടപടിക്കെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത രംഗത്തെത്തിയത് അഞ്ചാമത്തെ അജണ്ടയായ പഞ്ചായത്തിലെ മലാംകുന്ന് മിനി സ്റ്റേഡിയത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും പ്രസ്തുത സ്റ്റേഡിയത്തിന്റെ പവലിയന് മുൻ എംഎൽഎ മോയിൻകുട്ടിയുടെ പേര് നൽകണമെന്നുമുള്ള തീരുമാനത്തിനെതിരെ സിപിഎമ്മിനൊപ്പം മുസ്ലിം ലീഗും നിൽക്കുകയായിരുന്നു ലീഗിന്റെ ഈ നിലപാട് ഉമ്മൻചാണ്ടിയോട് ചെയ്ത അനീതിയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത വൈസ് പ്രസിഡന്റ് ജംഷിദ് ഉള്ളക്കാര എന്നിവർ പറഞ്ഞു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ രണ്ട് തവണ എംഎൽഎ ആയിരുന്ന സി മോയിൻകുട്ടിയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് വിലമതിക്കാനാവാത്ത വികസന പദ്ധതികളാണ് സമ്മാനിച്ചത് ഐ എച്ച് ആർ ഡി കോളേജ് കെട്ടിടം മുഖംകടവ് പാലം തുടങ്ങിയ നിരവധി പദ്ധതികൾ കാരശ്ശേരി പഞ്ചായത്തിൽ നടപ്പാക്കി ഇവരുടെ സ്മരണയെന്നും നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭരണസമിതി മലാംകുന്ന് ഗ്രൗണ്ടിന് ഉമ്മൻചാണ്ടിയുടെയും പവലിയന് സി മോയിൻകുട്ടിയുടെയും പേര് നൽകുന്നതിന് അജണ്ട വെച്ചിരുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇപ്പൊ മൺമറിഞ്ഞു പോയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരും അതുപോലെ തന്നെ രണ്ട് തവണ ഇവിടെ എംഎൽഎ ആയിരുന്ന നമ്മുടെ ശ്രീ മോയിൻകുട്ടി സാഹിബിന്റെ പേരും പിന്നെ വെക്കണം എന്നുള്ളത് ഭരണസമിതിയിലെ അജണ്ടയായിട്ട് വന്ന് അത് ചർച്ച ചെയ്ത സമയത്ത് പിന്നെയാണ് ഈ വിയോജനം ലീഗിന്റെ രണ്ട് മെമ്പർമാരായ പ്രത്യേകിച്ച് നമ്മുടെ മുൻ പിന്നെ വൈസ് പ്രസിഡന്റായ ശ്രീ ആമിന എടത്തില് മുസ്ലിം ലീഗ് മെമ്പറായ 11 വാർഡ് മെമ്പർ സുനിത രാജനും അതുപോലെ തന്നെ പ്രതിപക്ഷ മെമ്പർമാർ 8 പേരും വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയത് പക്ഷെ ഞങ്ങൾ ഇത്തവണ 2023-24 സാമ്പത്തിക വർഷം തന്നെ ഈ ഗ്രൗണ്ട് നവീകരണത്തിന് വേണ്ടി 11 ലക്ഷം രൂപ ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു സ്റ്റേഡിയത്തിന് അവരുടെ പേര് വരണം എന്നുള്ള ഞങ്ങളൊക്കെ പിന്നെ എല്ലാവരുടെ ഒരു ആഗ്രഹം പോലെ തന്നെയായിരുന്നു അജണ്ട വെച്ചത് അവരുടെ ഈ ഒരു നിയോജനം വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വേദനാജനകം തന്നെയാണ് അതേസമയം മെമ്പർമാർക്ക് വിതരണം ചെയ്ത അജണ്ടയുടെ നോട്ടീസിൽ ചെക്കന്മാർ എന്ന പരാമർശത്തിനെതിരെയുണ്ടായ പ്രതിഷേധത്തിലും തീർത്ഥം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രസിഡന്റിന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു നമ്മുടെ 14 വാർഡ് സർക്കാർ പറമ്പ് കോളനിയില് ഒരുപാട് കുട്ടികൾ അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രദേശവാസി ഒരു പരാതി പഞ്ചായത്തിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ പരാതി തരുന്ന സമയത്ത് തന്നെ നമ്മുടെ സെക്ഷൻ ക്ലർക്കിന്റെ അടുത്താണ് പരാതി കിട്ടല് സെക്ഷൻ ക്ലർക്ക് അജണ്ട അടിച്ച സമയത്ത് എങ്ങനെയാണോ പരാതിയിൽ തന്നെച്ച അതേ രീതിയിൽ തന്നെ അജണ്ട അടിച്ചിട്ടു അത് നമുക്ക് ഐ എൽ ജി എം എസിലേക്ക് സഹർമയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അത് ചെക്കന്മാർ എന്നുള്ളൊരു വേർഡയില് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഐ എൽ ജി എം എസിൽ ആ സഹർമയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരുത്താൻ കഴിയില്ല അങ്ങനെ സെക്ഷൻ ക്ലർക്ക് അടിച്ചിട്ടതിന്റെ ഭാഗമായിട്ട് അതാ വന്നത് നമുക്കത് തിരുത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അത് തിരുത്താതിരുന്നത് സി ടി വി പ്രാദേശിക വാർത്ത മുഖം